ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ റഷീദ് തായ്ലാർ. പേര് ലൂമിനാർ എന്നാണ്. നമ്മുടെ ലൈറ്റ് റൂം ഫോട്ടോഷോപ്പിനൊക്കെ ശരിക്കും പാരലൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഒരുപാട് ബിൽറ്റിൻ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ പ്ലഗിൻസും അതേപോലെ പ്രീസെറ്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഒരു 3-4 ഇമേജസ് അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം നിങ്ങളൊന്ന് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കൊന്ന് അത് സോഫ്റ്റ്വെയർ വാങ്ങാൻ ഒരു 10,000 രൂപയുടെ അടുത്ത്, ഫുൾ പാക്കേജിന് 10,000 രൂപയുടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവരും ഒന്ന് ഡെമോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെമോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കുക. അപ്പം ഫസ്റ്റിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കുറച്ച് ഫോട്ടോസ് ഇവിടെ ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് ആദ്യം ഒരു ഫോട്ടോ എടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ടൂറ് പോയപ്പോഴത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ ഇൻഫോ എന്ന ഒരു ടാബുണ്ട്. ഇൻഫോ എന്നുള്ള ഈ ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്, ഏതാണ് ഫോക്കൽ ലെങ്ത്, അപ്പർച്ചർ സെറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കിട്ടും. 1/800 F5 ISO 1250 24mm ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 29 MB ആണ് ഇതിൻ്റെ സൈസ്. അത് സദാ നമുക്ക് ലൈറ്റ് റൂമിലൊക്കെ കിട്ടുന്ന പോലെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഇനി നമ്മൾ അതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത എഫക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിപ്പം ഞാൻ എഫക്റ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഇത് ചെയ്യാൻ പറ്റില്ല. സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം. അതുപോലെ നിങ്ങൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കംപ്ലീറ്റ് എഫക്ട്സും ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു സംഭവമുണ്ട്. ഇതാ, ഈ ഒരു ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഇല്ലാതെ കിട്ടും. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എഡിറ്റിലോട്ട് വരാം. ഇതിൽ ആഡ് ഫിൽറ്റേഴ്സ് എന്ന് കൊടുക്കുന്ന ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഒരു സൂപ്പറായിട്ടുള്ള ഒരു സംഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ എന്താണിത്, ക്രിയേറ്റീവ് എന്നുള്ള മോഡിൽ ഏറ്റവും താഴെ ടെക്സ്ചർ ഓവർലേ ഉണ്ട്. അതല്ലാതെ അതിൻ്റെ തൊട്ട് മുകളിൽ സൺറൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ സൺറൈസ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സൺറൈസിൽ ഇവിടെ വന്നിരിക്കുന്നത് ഇത്, അതിൻ്റെ കൺട്രോൾസാണ് ഇവിടെ കാണുന്ന ഒരു സാധനങ്ങൾ. ഇവിടെ ഈ കൺട്രോൾസ് പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ ഓഫ് ആക്കുകയാണ്. ഓക്കെ, ഇപ്പം എഫക്റ്റ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ഓൾ റൈറ്റ്, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഫോട്ടോഷോപ്പിൽ എത്ര നേരം മെനക്കെട്ടാലാണ് നമുക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയും പവർഫുള്ളാണ് ഈ സോഫ്റ്റ്വെയർ. ഇതാ, ഇതിപ്പം ഈ ഒരു ലൈറ്റ് റൈസ് ഇനി അതിൻ്റെ പൊസിഷൻ മുകളിലോട്ടോ താഴോട്ടോ കൊണ്ടുപോകണമെങ്കിൽ അതാവാം. എന്താ, ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഇത് നല്ല രസമുണ്ട്, കണ്ടില്ലേ, അതൊരു നാച്ചുറൽ ഫീൽ ഉണ്ട്. ഇനി ഇതുവരെ ഒരു സോഫ്റ്റ്വെയറിലും ഇത്രയും നാച്ചുറലായിട്ട് ലൈറ്റ് റൈസ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് എവിടെയും കണ്ടിട്ടില്ല. ഇത് വേറൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അത് അതിൻ്റെ മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡിനനുസരിച്ച് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ മാറുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ആ ഇരുട്ടുള്ള ഭാഗത്തോട്ട് കയറിയപ്പം അതിൻ്റെ ആ ഒരു ഫ്ലോ നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത്. ഇതാ, ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ച് മൊത്തത്തിലൊരു നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര മനോഹരമായിട്ട് അതിനകത്ത് ലൈറ്റ് റൈസ് ഒരൊറ്റ പ്ലഗിനാണ്, ഒരു എഫക്റ്റാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. ലൈറ്റ് ഇൻറ്റൻസിറ്റി മാറ്റാം, അതുപോലെ ഇവിടെ അതിൻ്റെ ഒരു ലുക്ക് മാറ്റാം, പിന്നെ എത്ര ലൈറ്റ് റൈസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് വളരെ ചെറുതായിട്ട് വേണോ, അല്ല ഫുൾ ഫ്രെയിം ഫുള്ള് കയറി വരണോ, ഒക്കെ ആയിട്ട് ഒരുപാട്. പിന്നെ ലൈറ്റിൻ്റെ കളറ്, അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം മോർണിങ്ങിലാണെങ്കിലും ഈ കളർ, ഈ ഒരു ടൈപ്പ് കളറായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒരു നട്ട് നേരത്താണെങ്കിൽ ഈ ഒരു കളറായിരിക്കും. അപ്പോൾ കുറച്ചൊരു വാമായിട്ടുള്ളൊരു കളർ ഞാൻ വെറുതെ ഇടുകയാണ്. പിന്നെ അതിൻ്റെ റേഡിയസ് മാറ്റാം. ഓക്കെ, ഇത് ആ ഗ്ലോ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ
ഓൾ റൈറ്റ്, അത് ഒരു സംഭവം. ഇപ്പം നിങ്ങൾ ഈ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ സിംപ്ലി ഇവിടെ വന്നിട്ട് റിമൂവ് ചെയ്യാം കംപ്ലീറ്റ്. ആ ഇമേജിനൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഓഫ് ചെയ്തിട്ട് കാണണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇമേജ് അവിടെ എഫക്ട്സ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇമേജിനെ ഒരു ക്യാൻവാസ് സ്റ്റൈലിലേക്ക് ഞാനൊരു ടെക്സ്ചർ അതിനെ ഓവർലേ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ടെക്സ്ചർ എടുക്കാം. ഞാനിവിടെ ഒരു ടെക്സ്ചർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാൻവാസിൻ്റെ ഒരു പടമാണ്, കണ്ടില്ലേ? എളുപ്പത്തിൽ, അതായത് വേണമെങ്കിൽ ടെക്സ്ചറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഇതാ ഈ കൺട്രോൾ എൻ്റെ മൗസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു സംഭവം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇനിയിപ്പോൾ നേരത്തെ സൺറൈസ് എന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതും കൂടി കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ക്യാൻവാസിൽ വരച്ച പടം പോലെ അതിനകത്തൊരു സൺറൈസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മാറ്റാം, അതുപോലെ ആ ക്യാൻവാസ് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ, ഞാൻ ഈ ഒരുപാട് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിലൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് ഇത് നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് തോന്നാൻ കാര്യം. അതുപോലെ ഞാൻ സ്പ്ലിറ്റ് ടോണിങ്, ഇത് എന്താ പറയുക, നമ്മുടെ ലൈറ്റ് റൂമിൻ്റെയൊക്കെ ഒരു ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ സ്പ്ലിറ്റ് ടോണിങ്. അതായത് ഹൈലൈറ്റ്സിലും ഷാഡോസിലുമുള്ള കളേഴ്സിൻ്റെ ഒരു അതിനെ അങ്ങോട്ട് മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കിപ്പം ഹൈലൈറ്റ്സിൽ ഒരു യെല്ലോ ടിൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് എടുത്തിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഇനിയിപ്പം ഷാഡോസിൽ ഒരു ബ്ലൂ കളറാണ് നിങ്ങൾക്ക് വേണ്ടത്, കണ്ടില്ലേ? ഹൈലൈറ്റ്സ് മഞ്ഞയായി, ഈ ഭാഗത്തൊക്കെ ഷാഡോസ് ബ്ലൂ ആയി. ഇതാണ് സ്പ്ലിറ്റ് ടോണിങ്ങിൻ്റെ. ഇത് ഭയങ്കരമായിട്ട് ഇമേജ് എഡിറ്റിങ്ങിൽ ഒരുപാട് ആൾക്കാർ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബാലൻസ് നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ഒരു ഏതൊരു എഫക്റ്റും നിങ്ങൾ പിക്ചറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് ഇവിടെ മാറ്റാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലോ ഈ റൈറ്റ് സൈഡിൽ താഴെ ഇതുണ്ടോ, ഞാൻ ഒറിജിനൽ ഇമേജിൽ ആ എഫക്റ്റ് എത്രത്തോളം കിട്ടണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ ആ എഫക്റ്റ് ഇവിടെ ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് നോക്കിയും ഇതിൻ്റെ എസൻഷ്യൽസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫസ്റ്റിൽ കാണുന്നതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് ആ ഇമേജ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ അല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. ടോണ്, വിഗ്നറ്റ്, ഇതൊക്കെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇമേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലാരിറ്റി ഡിഹൈസ് ഡീനോയിസ് ചെയ്യാൻ, ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്യാൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ക്രിയേറ്റീവ്. ഇതിലാണ് നമുക്ക് മൊത്തം ഇതിൻ്റെ കൺട്രോൾസ് എടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇതിനകത്ത് ഡയറക്റ്റ് റോ എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ. അതൊരു ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ റോ ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പം നമുക്ക് അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അധികം ആൾക്കാരും റോയിൽ ഷൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ റോയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലോ മറ്റുള്ളതിലോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റോ ഡെവലപ്പ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. റോ ഡെവലപ്പിനകത്ത് മെയിനായിട്ട് അതിൻ്റെ കൺട്രോൾസ് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റിൽ വൈറ്റ് ബാലൻസ് കൺട്രോൾ ചെയ്യാൻ, വൈറ്റ് ബാലൻസ് പിക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ് ബാലൻസ് പിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ച് പിക്ക് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഇമേജിൽ വാം ആയി, ഉണ്ടല്ലേ? അപ്പോൾ ഇനിയും ഇവിടെ അതിൻ്റെ ടിൻറ്റ് മാറ്റാം. എക്സ്പോഷർ വാല്യൂ മാറ്റണമെങ്കിൽ അത് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരും. കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഹൈലൈറ്റ്സ് ഒന്ന് ഡിം ചെയ്താൽ നല്ലതായിരിക്കും. ഷാഡോസ് ഞാൻ ലൈറ്റ് ഡിമ്മാക്കുകയാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്.
ലെൻസിൻ്റെ ക്രോമാറ്റിക് അബ്രേഷൻ, അതുപോലെ ലെൻസ് ഡിസ്റ്റോർഷൻ, ഡിഫറൻസ്, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് റൂമിനകത്ത് കിട്ടുന്ന റോ എഡിറ്റിംഗ്, അഡോബ് റോ എഡിറ്റിങ്ങിൽ കിട്ടുന്ന അതേ സംഭവങ്ങൾ ഇതിനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള വേറൊരു ടൂൾ ഇവിടെ കിടക്കുന്നത്, ടോപ്പ് ആൻഡ് ബോട്ടം ലൈറ്റിംഗ്. ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാഷ് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ടോപ്പിൽ മാത്രം ലൈറ്റ് വരും, താഴെ ഡിമ്മായിരിക്കും. അപ്പം അത് ഇതുണ്ടല്ലേ, ഇവിടെ ഗ്രാജുവലായിട്ട് കറക്റ്റായിട്ട് മുകളിലുള്ളതും താഴെയുള്ളതും എക്സ്പോഷർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ ഉണ്ടായിരുന്ന ഇമേജാണ് നമ്മൾ ഇങ്ങനെയാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നല്ലൊരു മാറ്റമാണ് ഇതിനകത്ത് കാണാനുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചിരുന്ന ലൂമിനാർ എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ, യാദൃശ്ചികമായിട്ട് എൻ്റെ കയ്യിലെത്തിപ്പെട്ട ഈ ഒരു സോഫ്റ്റ്വെയർ ഇത്രയും പവർഫുൾ ആണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്, കാരണം എൻ്റെ ക്ലാസ്സിൽ വരുന്നവരായാലും എൻ്റെ എന്താ പറയുക എൻ്റെ സർക്കിളിൽ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയാലും അധികം പേരും പറയുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടറിൽ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ് ഇതൊക്കെ ഇല്ല എന്നുള്ളത്. അപ്പം അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഇതിൻ്റെ താഴെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഉപയോഗിച്ചിട്ട് കമൻ്റ് ചെയ്ത ഈ വീഡിയോനെ തൊട്ട് താഴെ തന്നെ പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. നമുക്കതൊരു ഒരു ഡിസ്കഷനിലൂടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുമായിരുന്നു. കാരണം ഞാനിതിൽ എക്സ്പേർട്ടൊന്നും അല്ല, ഞാൻ ജസ്റ്റ് കിട്ടിയ ഒരു ദിവസമാണ്, ഇന്നലെയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് വന്നിട്ട് അതിൻ്റെ ഷെയർ ചെയ്യാണ്. നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ബാക്കി ഇതിന് എന്തൊക്കെ ഡ്രോബാക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയുക. താങ്ക് യു വെരി മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.